അപ്പോൾ എൻ്റെ എല്ലാ ചങ്കുമച്ചാന്മാർക്കും ശ്രീജിത്ത് വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു അടിപൊളി പ്രാങ്കുമായിട്ടാണ് വന്നേക്കുന്നത്. വേറെ ഒന്നുമല്ല, എൻ്റെ ചങ്കുമച്ചാനായ എൽ പിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ചെയ്തു എന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ഒരു പ്രാങ്ക് കൊണ്ടുപോകുന്നത്. സോ രണ്ട് ദിവസം മുന്നേ അവൻ്റെ നിന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് വാങ്ങിച്ചിരുന്നു. അപ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കണം, ചെറുക്ക് എത്രമാത്രം ചങ്കായിരിക്കണമെന്ന്. സോ എന്നിട്ട് അതിലൂടെ പണി കൊടുക്കാം എന്നായിരുന്നു എൻ്റെ തീരുമാനം. അങ്ങനെ ഒടുവിൽ അക്കൗണ്ടിൽ ഞാനല്ലാതെ വേറെ ആരോ കയറിയപ്പോഴത്തേക്ക് ഓൾറെഡി അവൻ്റെ കൂടെ ഞാൻ കാളിലുണ്ടായിരുന്നു. സോ എളുപ്പത്തിൽ റെക്കോർഡ് ചെയ്യാനൊക്കെ പറ്റി. ഞാനല്ലാതെ അക്കൗണ്ടിൽ കയറിയത് വേറെ ആരുമല്ല, എൻ്റെ എൽപിയുടെയും ചങ്കു മച്ചാനായ അമൽ തന്നെയാണ്. സോ ചെക്ക് അറിയപ്പെടുന്നത് GPS ട്രാക്കർ എന്നാണ്. സോ അവൻ അതിനകത്ത് കയറി എൽപിക്ക് നല്ല രീതിക്ക് പണി കൊടുത്തിട്ടുണ്ട്. സോ എൽപി നല്ല രീതിക്ക് അവസാനം ടെൻഷനായി. അതാണ് നമ്മുടെ ചെറുക്കൻ. അങ്ങനെ പ്രാങ്കെന്ന് അറിഞ്ഞിട്ട് പോലും ചെറുക്കൻ നമ്മളെ ഒരു ചീത്ത പോലും വിളിച്ചില്ല. സോ അടിപൊളിയാണ്, വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആണ്, സ്കിപ്പ് ചെയ്യാതെ കാണുക. പൊളി വീഡിയോ ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോവാം. ഹായ് മിസ്റ്റർ ഡയറക്ടർ, ദിസ് ഫോൺ നമ്പർ ഓൺ യുവർ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാസ് ബീൻ ചേഞ്ച്ഡ് ഫ്രം അതെന്റെ നമ്പർ അറ്റ് 10:23 PDT ഓൺ വെനസ്ഡേ ജൂലൈ 7, 2021. യുവർ ന്യൂ ഫോൺ നമ്പർ ഈസ് ഇഫ് യു ഡോണ്ട് ചേഞ്ച് യുവർ ഫോൺ നമ്പർ യു ക്യാൻ സെക്യൂർ യുവർ അക്കൗണ്ട് ഹിയർ. രാത്രി പണിഞ്ഞ ഭയങ്കരമായിട്ട് പാടായിരിക്കും. നാളെ രാവിലെ നോക്കാം. ഇപ്പൊ ഒന്നും ചെയ്യാത്തതിന് നല്ലത് ഒന്നും ചെയ്യണ്ടേ. ഫോൺ നമ്പർ ഇമെയിൽ ഫോൺ നമ്പറൊക്കെ മാറ്റി എന്തെങ്കിലും പ്രശ്നമായിരിക്കും. ഇനിയിപ്പോ എന്തോന്ന് ചെയ്യുന്ന ഇമെയിൽ ഫോൺ നമ്പർ വരെയൊക്കെ കയറി മാറ്റി കളഞ്ഞല്ലേ. ഞാനിപ്പോ എന്റെ അക്കൗണ്ടിലാണ് നിക്കുന്നത്. ഞാൻ നിന്റെ അക്കൗണ്ട് ഞാൻ നിന്റെ നേരത്തെ വാങ്ങിച്ചില്ലായിരുന്നു. വാങ്ങിച്ചിട്ട് ഞാൻ നിന്റെ അക്കൗണ്ട് എന്ത്, ഞാൻ നിന്റെ അക്കൗണ്ട് ഞാൻ എടുത്തില്ല. ഇപ്പൊ ഞാൻ നിനക്ക് നേരത്തെ എന്റെ അക്കൗണ്ട് ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചില്ലായിരുന്നു. എന്റെ ഒന്ന് സംഭവം പോയി. അപ്പ ഞാൻ കേട്ടില്ലായിരുന്നു. ഞാൻ അപ്പഴേ ലോഗ് ഔട്ട് ചെയ്തു. ഇനിയിപ്പോ എന്തിരി If you have trouble, please refer to your insurance. എടാ വേറൊന്നും ചെയ്യേണ്ടത്, നല്ല പണിയാ കിട്ടിയിരിക്കുന്നത്. ഇമെയിലും ഫോൺ നമ്പറും പാസ്വേഡും മൊത്തമൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കിട്ടിലും പണിയാണ് കിട്ടിയിരിക്കുന്നത്. ഒരാളെ പിടിക്കാൻ പറ്റാത്ത രീതിയിലാണ് സംഭവം എന്തായാലും അവൻ ചെയ്തേക്കുന്നത് ഹാക്കർ. അപ്പോൾ എനിക്കറിയാം ഒരു പിടിയും കിട്ടുന്നില്ല. ഇപ്പോൾ എന്തിട്ട് ചെയ്യുമെന്ന് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ലീഗലായിട്ട് മുന്നോട്ട് പോയാല പോലീസ് സ്റ്റേഷനിലോ എല്ലാം കേസ് കൊടുക്കാം. അങ്ങനെ മുന്നോട്ട് പോകണം, അല്ലാതെ വേറെ നടക്കൂല. ഇപ്പൊ ഒന്നും ചെയ്യണ്ട. എന്തോന്ന് ഈ രാത്രിക്ക് നീ അവിടെ ചെന്നിട്ട് ഇമെയിലും എല്ലാം പോയി. എടാ നിന്റെ ഇമെയിൽ സഹിതമാണ് പോയേക്കുന്നത്. ഇനി എന്തോന്ന് ചെയ്യും, സംഭവം അക്കൗണ്ട് അടിച്ചു പോയി, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്നിട്ട് ഇനി നീ അക്കൗണ്ട് കയറാൻ നിൽക്കല്. കാരണം പിന്നെ എന്താന്ന് പറയുമ്പോൾ വല്ല വൈറസോ മാൽവെയറോ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ ഭയങ്കര പ്രശ്നമാവും. അതാണ് ഏറ്റവും വലിയ ഇത്. നീ ചെയ്യേണ്ടുള്ള എന്താന്ന് വെച്ചാ സംഭവം ഒന്നും ചെയ്യാല്ല, അക്കൗണ്ട് പോയി. നീ നോയിക്കൊണ്ടിരിക്ക. എല്ലാം പോയെങ്കിൽ പിന്നെ നീ എങ്ങനെ കേറും അറിയാന്ന് തന്നെ ചെയ്തേക്കുന്നത്. അമല്
എന്റെ നമ്പർ ആണോ ഞാൻ വല്ലതും പറയേ. രാത്രി വിളിച്ചിട്ട് അക്കൗണ്ട് പോയി. സംഭവം ഇത് തന്നെ. ഇവിടെ ഒരു കാര്യം ചെയ്യും, നമുക്ക് നാളെ രാവിലെ സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈന്റ് കൊടുക്കാം. കാരണം ഇത് ഈ ഒരു ഇമെയിലൊക്കെ പോയെന്ന് പറയുമ്പോഴത്തേക്ക് അത് നിന്റെ അക്കൗണ്ടിനെ മാത്രമല്ല ബാധിക്കുന്നത്, ഇമെയിലിനകത്ത് തന്നെ എന്തെല്ലാം നിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കാണത്തില്ലേ. അപ്പൊ അതിനെല്ലാം പ്രശ്നമാവും. നീ ഇതിപ്പോ നിസ്സാരമായിട്ട് എടുത്താലും നല്ല രീതിക്ക് നിനക്ക് ഇപ്പൊ എന്തായാലും ടെൻഷൻ ഇല്ലേ? ടെൻഷൻ ഞാൻ പറഞ്ഞേക്കുന്നു, അതെന്താ പറഞ്ഞ, നീ ടെൻഷൻ അടിക്കണം. നമുക്ക് നാളെ രാവിലെ എന്തായാലും പോയി നമുക്ക് സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈന്റ് കൊടുക്കാം, ഞാനും വരാം. അതേപോലെ നടക്കോളൂ. സീനാണ്, ഞാൻ ഇന്ന് ഇനി ഓവറായിട്ട് നിന്നെ പറഞ്ഞ് പേടിപ്പിക്കുന്നില്ല. അത് നാളെ രാവിലെ നമുക്ക് എന്തായാലും സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാം. അത് നടക്കുള്ളൂ, നടക്കുള്ളൂ. ഇമെയിൽ, ഫോൺ നമ്പർ, എന്റെ പൊന്നെ, എന്തായാലും കൊള്ളാം. ഇത് ഇപ്പൊ എങ്ങനെ കാണിക്കുന്നത് നിനക്ക്? എങ്ങനെ ഇത് മെയിൽ വന്ന? ഇപ്പൊ മെയില് വന്നാടാ. എടാ മെയില് വന്ന, എന്റെ പോനെ. നിനക്ക് എപ്പോഴും നേരത്തെ അങ്ങനെ ചെയ്തതാ? അതാ ഇപ്പൊ ചെയ്തതാ? സമയം കാണിച്ചിട്ടുണ്ടോ എത്ര മണിക്കാണ് കേറിയെന്ന്? ഒരു കാര്യം ചെയ്യാം, നാളെ രാവിലെ ഞാൻ പറഞ്ഞ എനിക്ക് വേറെ ഒന്നുമില്ല. കാരണം നിന്റെ ഇമെയിലൊക്കെയാണ് അടിച്ചു പോയേക്കുന്നത്, ഇമെയിലും ഈ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെയാണ് അടിച്ചു പോയേക്കുന്നത്. സോ ഒരു കാര്യം ചെയ്ത് നമുക്ക് നാളെ എന്തായാലും ലീഗലായിട്ട് തന്നെ മുന്നോട്ട് പോകാം. പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ കൊണ്ടുപോയി കേസ് കൊടുക്കുക, അതേ നടക്കുള്ളൂ, വേറെ ഒന്നും നടക്കൂല. എനിക്ക് എന്നെ സംബന്ധിച്ച് കറക്റ്റ് ഇതായിട്ട് തോന്നുന്ന അതാണ്. സംഭവം ഇത് പോക്കാണല്ലേ, അല്ലെങ്കിൽ സ്റ്റേഷനിൽ പോയി പരാതി തന്നെ കൊടുക്കാം. നാളെ രാവിലെ വിളിച്ചാൽ മതി എന്നെ. അക്കൗണ്ട് സ്നിക്ക് അടിച്ച എന്തൊക്കെ പറഞ്ഞാലും വീണ്ടും മെസ്സേജ് വന്നെ. എനിക്കതൊന്നും എടാ, ഇതൊരു കാര്യം ചെയ്യ്, നീ ഇപ്പൊ ഒന്നും ചെയ്യണ്ട, തൽക്കാലം കേറാ. ഇപ്പൊ നിനക്ക് കേറാൻ ശിവയുടെ അക്കൗണ്ട് അടിച്ചു പോയാ? എന്റെ കിടന്ന എല്ലാ അക്കൗണ്ടും ഞാൻ ലോകത്ത് ശിവനെ എല്ലാരെയും അക്കൗണ്ട് ഒന്നും അടിച്ചു പോയി കാണൂല. അർജുൻ എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിന്റെ ഞാൻ ലോഗൗട്ട് ആയിട്ടുണ്ട്, അതും അടിച്ചു പോയാ? അതും പോയി. പിന്നെ സജിരാജ് എന്ന് പറഞ്ഞ അതും പോയി. ശിവയുടെ അക്കൗണ്ടിൽ നിന്ന് ലോഗൗട്ട് ആയിരിക്കുന്നു, അതും പോയാ? എല്ലാ പോയാ? എന്റെ പൊന്നെ, ഇതിപ്പോ എനിക്ക് തോന്നുന്നത് നിന്റെ എല്ലാം പോയി. ചെലപ്പോ ഇനി ഫോണും കൂടെ അടിച്ചു പോകാൻ ബാക്കി കാണത്തുള്ളൂ. ഫോണും പോയി, നമ്പരും പോയി, ഇമെയിലും പോയി, അക്കൗണ്ടുകളെല്ലാം പോയി. ഇനി ആ ഫോണും കൂടെ അടിച്ചു പോയാ? അത് വേറെ ഒന്നുമില്ല ബാക്കി. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വാട്സാപ്പിൽ പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ആയി പോകുന്നുണ്ട്. വാട്സാപ്പും പ്രശ്നമൊന്നും ഇല്ല, വാട്സാപ്പിൽ കട്ട് ആയി പോകുന്നു പറഞ്ഞിട്ട്. നൈസ്. ഒരു കാര്യം ചെയ്യ, എനിക്ക് സബ്ബോധ പറഞ്ഞ ഇതൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കുന്നത്. നീ ആണെങ്കിൽ ഒരു കാര്യം ചെയ്ത് സ്നിക്കോ അടിക്കിനി, ഒന്നും പറഞ്ഞിട്ട് വേറെ കാര്യമില്ല. നീ ഒരു നാളെ ചെന്നിട്ട് നീ ഈ കേസ് കൊടുക്കുക, അതേ നടക്കുള്ളൂ. ആരാണ് ഉണ്ടോ?
അക്കൗണ്ടല്ലേ പോട്ട്, നമുക്ക് ഇനി നാളെ കൊണ്ട് കേസ് കൊടുക്കാം, അത്രേ നടക്കുള്ളൂ. ഇനി അക്കൗണ്ട് പോയതിന്റെ പേര് ഇനി തുള്ളിച്ചാടാനൊന്നും പറ്റൂലല്ലേ നമുക്കിനി. അപ്പൊ നാളെ 10 മണിക്ക് വീഡിയോ വരും, കേറി ലൈക്ക് ചെയ്തോളാം. സെറ്റാടെ എടാളെ, സോറി ഒന്നും തോന്നല്ലേ, നിന്ന് പകരം സോ മച്ചാമാരെ, നിങ്ങൾക്ക് എല്ലാ പേർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം എനിക്ക് നല്ല വിഷമമുണ്ട്. അവനെ എന്താണ്, അവന് നല്ല രീതിക്ക് അവൻ ടെൻഷൻ അടിച്ച്, നല്ല രീതിക്ക് എന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് അവൻ ടെൻഷൻ അടിച്ച്, അത് എനിക്ക് തന്നെ അത്രയും ടെൻഷൻ അടിച്ച് നിന്ന ആ ഒരു ടൈമിൽ പ്രാങ്കാണെന്ന് പറഞ്ഞിട്ടുള്ള അവൻ എന്നെ എന്താണ് ഒരു ചീത്ത പോലും വിളിച്ചിട്ടില്ല, അത് എനിക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് ചൂടായി സംസാരിച്ച പോലും ഇല്ല. അവൻ എല്ലാം ഒരു കൂളായിട്ടാണ് നിന്ന് പറഞ്ഞത്, കാരണം അപ്പം തന്നെ മനസ്സിലാക്കാം അങ്ങനെ കൂടെ നടക്കുന്ന ഒരു ചെറുക്കനാണ്. സോ അതുകൊണ്ടാണ് എന്താ പറയുക, എനിക്ക് നല്ല വിഷമമുണ്ട്. സോ അപ്പോൾ ഇനി അങ്ങനെ കുറച്ച് കാലത്തേക്ക് നമ്മൾ പ്രാങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് നിർത്തി വെച്ചേക്കിട്ട്, പ്രാങ്കൊന്നും അങ്ങനെ കൊണ്ടുവരുന്നില്ല, ഞാൻ ചാനൽ സാധാരണ സ്റ്റോറി ടെല്ലിംഗ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുന്നത്. സോ ഇതിപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു, നിങ്ങൾക്കൊക്കെ ഒരു എന്താണ് ഒരു ഒന്ന് ചിരിപ്പിക്കാമെന്ന് വിചാരിച്ചൊക്കെ ചെയ്തതാണ്, പക്ഷേ അവസാനം എനിക്ക് നല്ല വിഷമമായി. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതിനൊക്കെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനൊക്കെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനത് ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കയറി വരാവുന്നതിന്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാ അച്ചന്മാർക്കും ബൈ.